നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മൂന്ന് അതിഥികൾ, മൂന്ന് പേർക്ക് സ്വാഗതം. താങ്ക് യു. താങ്ക് യു ബാലു. ബാലുവിനെ പിടിച്ച് നടുക്കിരുത്ത. ബാലു ആണ് എന്റെ ഏരേ, എനിക്കറിയാം. ബ്ലാക്കിട്ട് വന്നപ്പോ തന്നെ നമ്മൾ തീരുമാനിച്ചു എന്തും ചോദിച്ചാൽ എന്തിനു മറുപടി തരാൻ തയ്യാറായിട്ടിരിക്കാം. എന്റെ പൊന്നെ, അല്ലാത്ത ചോദ്യം ചോദിക്കല്ലേ. സിനിമയായിട്ട് മുന്നോട്ടോ? യെസ്. പുഷ്പക വിമാനം, എനിക്കൊന്നും ഈ സിനിമ തുടക്കം മുതൽ എനിക്ക് ഉല്ലാസമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്ന ഉല്ലാസ് നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഉല്ലാസ് ഈ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടാണ്. ഉല്ലാസിനെ നമുക്കറിയാം, ഡയറക്ടറെ അറിയാം, പപ്പേട്ടൻ്റെ കൂടെ ദീർഘകാല യാത്ര ചെയ്തിട്ട് എടുത്ത സിനിമയാണ്. ഈ സിനിമയിലേക്ക് ബാലു എത്തുമ്പോൾ ഈ സബ്ജക്ട് എനിക്ക് കേട്ടതനുസരിച്ച് ഒരു നമുക്കുണ്ടാവുന്ന പെട്ടെന്ന് ഒരു യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണല്ലോ. ജീവിതത്തിൽ അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ബാലുവിന്? ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ജീവിതവുമായിട്ട് ഒന്ന്? ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ സിനിമയിനകത്ത് പറഞ്ഞു പോകുന്ന ഒരു സമയത്ത് ഇപ്പൊ നമുക്ക് രണ്ടവർക്ക് അറിയാം, പ്രേക്ഷകർക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മള് ഈ സിനിമയുടെ ഒരു ഒരു മെയിൻ, ഇപ്പൊ എന്നെ അട്രാക്ട് ചെയ്ത മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ടൈം ലൂപ്പ് പോലത്തെ ഒരു പരിപാടിയാണ്. ഇപ്പൊ ഒരു ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് നമ്മുടെ സിനിമയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വിഷയം, അതൊരു ഇതുവരെ ഇവിടെ പറയാത്തൊരു വിഷയമാണ്. അപ്പോൾ ഒരു ഒരു സീൻ തന്നെ ചിലപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് വളരെ പുതുമയുള്ളൊരു പരിപാടിയായിരുന്നു. ഇതെങ്ങനെ സിനിമയിൽ കാണാൻ ഇതെങ്ങനെ ഉണ്ടാവും? അത് ഇങ്ങനത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സാധാരണ പ്രേക്ഷകനാണെങ്കിൽ ഞാൻ സിനിമ കാണാൻ വേണ്ടി പോവുമോ എന്നൊരു സംഭവം തന്നെ എനിക്കാദ്യം ചോദ്യം, എനിക്കുണ്ടായ ചോദ്യം, അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇതായിരുന്നു. എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ വന്നാൽ എനിക്ക് എന്തായാലും എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മിനിറ്റ് ഒന്ന് അങ്ങോട്ടായി കഴിഞ്ഞാൽ ചിലപ്പം മൊത്തം ജീവിതം മാറിപ്പോയേനെ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ഇതിനു മുമ്പ് വേറെ രീതിയിലായിരുന്നെങ്കിൽ മൊത്തം വേറെ രീതിയിലായി പോയേനെ എന്നുള്ളൊരു അവസ്ഥകളൊക്കെ ഡെഫിനറ്റ്ലി ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ മുമ്പ് തിരുമി ഒരാളെ മിസ് ചെയ്യില്ലായിരുന്നു, കാണാമായിരുന്നു. ചിലപ്പോ അയാളെ മിസ്സായില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ലൈഫിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു തന്നെ. നമ്മൾ ചിലപ്പോ അറിയാണ്ട് തന്നെ മാറിപ്പോകുന്ന വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ട്. സബ്ജക്ട് കേട്ടുമ്പോ ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു കഥാപാത്രമാണിത് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക? എനിക്ക് പറ്റിയ കഥാപാത്രം തന്നെയാണ് എന്ന് ചിന്തിക്കാൻ ഒരു കഥയോടുള്ള ഇഷ്ടമാണോ? ഡെഫിനറ്റ്ലി ഈ കഥയോടുള്ള ഇഷ്ടമാണ്. കാര്യം ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ പരിപാടി, ഇതൊരു ടോട്ടൽ അങ്ങനെ ഭയങ്കര ഒരു എക്സ്പെരിമെന്റ് സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഇങ്ങനെ എടുക്കണം എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ പുതിയതാണ്, വളരെ പുതുമയുള്ള സംഭവമാണ്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സംഭവം, പക്ഷേ ഒരു മിനിറ്റ് മുമ്പ് ആണ് ഇയാൾക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഇതെല്ലാം ടോട്ടലി വേറെ രീതിയിലേക്ക് മാറാം, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ടോട്ടലി എങ്ങനെ വേറെ രീതിയിലേക്ക് മാറാം എന്നുള്ളൊരു സംഭവമാണ്. അത് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുന്ന നിലയിലേക്ക് ചിന്തിക്കപ്പെടുന്നു. നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ട് അനുഭവമായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും അപ്പൊ വേണം ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഒരു പ്രേക്ഷകൻ സിനിമയ്ക്ക് ഒന്ന് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ അയാൾ ചിലപ്പോ ഒരു മിനിറ്റ് മുമ്പായതിനും ചിലപ്പോ ആ സിനിമ കാണാൻ വേണ്ടി അവിടെ വരാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ഒരു അവസ്ഥയിലൊക്കെ വേണമെങ്കിൽ പെട്ടു പോകാൻ പറ്റും ഡെഫിനറ്റ്ലി. അപ്പോ അങ്ങനെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. സിജു, നമ്മളിപ്പം ലാസ്റ്റ് ഇരുന്നത് ഈ സിനിമയ്ക്കായിരുന്നു, സിനിമകൾ ഇങ്ങനെ കുറെ സിനിമകൾ ഇനി ഇറങ്ങാനുമുണ്ടെന്ന് എനിക്ക് അല്ലെ. സിജുവിനെ സംബന്ധിച്ചോളം കിട്ടിയതെല്ലാം നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രഷർ ഏറ്റെടുത്തു, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ കഥകൾ തന്നെയാണെന്ന് നമുക്കറിയാം. ഉല്ലാസമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഡയറക്ടറിന്റെ ഒരു കണക്ഷൻ? ഉല്ലാസം എനിക്ക് സ്റ്റോറി ഇങ്ങനെ നറേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് നമ്മൾ എന്താ പറയുക, ഒരു കഥയും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് തയ്യാറാവുന്ന സമയത്ത് നമ്മൾ അദ്ദേഹം എന്താണ് ചെയ്തേക്കണമെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ. അപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം പപ്പേട്ടൻ്റെയും പത്മരാജൻ സാറിൻ്റെ പത്മരാജൻ സാറല്ല പത്മകുമാർ സാറ് പത്മകുമാർ സാറിൻ്റെയും അതുപോലെ തന്നെ മേജർ രവി സാറ് അതുപോലെ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ സ്റ്റോറി കേൾക്കാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ നറേഷൻ പുള്ളി ഹോൾ സ്റ്റോറി നറേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അസോസിയേറ്റ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ബൈ ഷോർട്ട് എല്ലാം വ്യക്തമായിട്ട് പുള്ളിയുടെ മനസ്സിലാ സിനിമ വ്യക്തമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സിനിമ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അൾട്ടിമേറ്റ്ലി നമ്മൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ കേട്ടപ്പോൾ നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിട്ട് തന്നെയാണ് തോന്നിയത്.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റ് ചെയ്തത്. തുടക്കകാലത്ത് നമ്മള് ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനും ആ ഒരു ഒരു ബലം ഉണ്ട്. 2013 അതെ, ഞാൻ ഹണിബി കഴിഞ്ഞിട്ട് ഞാനും ബാസയും കൂടി പോകുന്നത് ഇതിന്റെ തേർഡ് വേൾഡ് ബോയ്സ്. സൗബിയും ഷൈനും അന്നയും ഡ്രസ്സൂല് കഴിഞ്ഞ് വരുന്നത് ഒരുമിച്ച് നോക്കിയാണ്. നമ്മളിപ്പോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് സിനിമകളൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് സംഭവിക്കുന്നത്. എന്തൊരു ഒരു സമയമുണ്ടല്ലോ. ആ സമയം വന്നത് ഈ സിനിമ പുഷ്പാഭിമാനത്തിനാണ് വന്ന് പെട്ടിരിക്കുന്നത്. നീരജ സുഖല്ലേ? സുഖമാണ്. വന്ന നമ്മള് കൊറേ ആയിരുന്നിട്ട് അല്ലെ. നമ്മള് ലാസ്റ്റ് ഇരുന്ന സിനിമ നമ്മള് കർണ നെപ്പോളിയന്റെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് പിന്നെ സിനിമകൾ ഉണ്ടായിരുന്നില്ലേ. സിനിമകൾ അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ പടം ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്ന് ചിന്തിച്ചോ അങ്ങനെ? എന്താണ് സിനിമകൾ പറഞ്ഞു? സിനിമകളില്ല, ബേസിക്കലി നമ്മള് എന്താ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജ് ബ്രേക്ക് ത്രൂ കയറി വന്ന ഒരു ആക്ടർ ഒന്നല്ല. നമ്മളിപ്പം സ്ട്രഗ്ലിംഗ് സ്പേസ് തന്നെയാണ്. അപ്പോൾ വരുന്ന പടങ്ങൾ വൃത്തിയിൽ ചെയ്യാം, ചില പടങ്ങൾ ഒന്നും ചെയ്യാൻ തോന്നൂല. അപ്പൊ ചെയ്യാതിരിക്കുക, ടൈമെടുത്ത് വൃത്തിയിലെ പടങ്ങൾ ചെയ്തു പോകാന്ന് മാത്രമുള്ളൂ. സിനിമയിലേക്ക് വരുന്നത് ആരാണ്? ഉല്ലാസേട്ടൻ ത്രൂ ആണ് വരുന്നത്, ഗൂഗിൾ ത്രൂ ആണ് വരുന്നത്. അപ്പോൾ ഉല്ലാസേട്ടനാണ് വന്ന് കഥ പറയുന്നത്. കഥ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് നമുക്കൊരു പുതുമ ഫീൽ ചെയ്തു. പിന്നെ ക്യാരക്ടറും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. എ സി പി സ്റ്റീഫൻ ഒരു പോലീസിന്റെ ക്യാരക്ടറാണ്. അദ്ദേഹം പോകുന്ന റൂട്ടും പരിപാടിയും പിന്നെ ഇവരായിട്ടുള്ള എൻകൗണ്ടർ ഒക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിട്ട് ഫീൽ ചെയ്തു സ്ക്രിപ്റ്റില്. അപ്പൊ ക്യാരക്ടറും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പോലീസ് വേഷം ഇതിനു മുമ്പ് ചെയ്തിട്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. മുമ്പ് ഞാൻ പറയുന്നു, അതായത് ആദ്യം ചെയ്ത് കോൺസ്റ്റബിൾ ആയിട്ടായിരുന്നു, പിന്നെ എസ് ഐ ഇപ്പൊ എ സി പി ആയിട്ടുണ്ട്. അപ്പൊ പ്രൊമോഷനാണ്, പ്രൊമോഷനാണ് കിട്ടുന്നത്. കാര്യങ്ങളൊക്കെ മുമ്പോട്ട സിനിമയിൽ അതുപോലെ തന്നെ പ്രൊമോഷൻ ലഭിക്കട്ടെ. ആവട്ടെ, താങ്ക് യു. തീർച്ചയായിട്ടും എനിക്കറിയാം. ഒരിക്കലും നമ്മള് വേറൊരു ബാക്ക്ഗ്രൗണ്ട് പറയാതെ, അല്ലെ, നമുക്ക് എന്തെങ്കിലും ടോബിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയാം, അതൊന്നും പറയാതെ തന്നെ സിനിമയിൽ മറ്റേ സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി പോകാനുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇതിനെ തന്നെ കണ്ടിരിക്കുന്നത്. ഏതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലെ, എന്തായാലും ടോബിയുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഏത് സിനിമയിലേക്കും കയറാമെന്ന് ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാം. പക്ഷെ അത് വേണ്ട എന്ന് വെച്ചൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെയല്ലേ ഒരു യാത്രയും എന്ന് വെച്ചാല്. ഇതിപ്പോ പിന്നെ എപ്പോ എപ്പോ കിഡ്സിന്റെ ഒരു സംഭവം എല്ലാവരും പറയാൻ കളയെന്ന് വെച്ചാൽ, അവർ വരുമ്പോൾ തന്നെ അവർക്ക് കുറെ അവസരം കിട്ടുന്നു എന്ന സംഭവമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ടിങ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ടോവി ത്രൂ ഞാൻ വന്നാലും അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ വരുന്നു. ടോവി സഹായിക്കുന്നുണ്ട്, എല്ലാവരും സഹായിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ സിനിമ എന്ന് പറയുന്നത്, കൂട്ടായ്മയാണ്. പക്ഷെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വരാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരാൻ പറ്റും. പെട്ടെന്ന് പ്രൊജക്ടുകളൊക്കെ വരുമായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവര് ക്യാമറയുടെ മുമ്പ് പോയി വെറുതെ നിന്നാ പോരല്ലോ, അഭിനയിക്കണമല്ലോ, അവർ എഫേർട്ട് എടുക്കണല്ലോ. ആ എഫേർട്ട് എടുക്കുന്നോണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് വന്ന് നിൽക്കുന്നത്. ഇത് നമ്മളെല്ലാവരും ഇപ്പം ബാലു ആണെങ്കിലും ബാലുവിനും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടാണ്, സിനിമ കുടുംബ ബാക്ക്ഗ്രൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ പറഞ്ഞു വരുമ്പോ നമ്മൾ സിനിമയെ ചുമ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നാ പോരല്ലോ, കൃത്യമാണ്. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുമല്ലോ. സിനിമയിൽ അഭിനയിക്കുന്നവരായിരിക്കില്ലേ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ? അങ്ങനെയില്ല. അപ്പൊ നമ്മുടെ ആഗ്രഹവും നമ്മുടെ എഫേർട്ടും അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും നമ്മള് സിനിമ നമ്മൾ തേടി വരില്ല, നമ്മൾ സിനിമയെ തേടി പോകും. അതിന് യാതൊരു മാറ്റവും നമുക്ക് സിനിമ അടുത്ത അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാളെന്നുള്ള സിനിമയ്ക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ സിനിമയെ തേടി പോയിക്കൊണ്ടേയിരിക്കണം, അത് തന്നെയാണ് അതിനകത്ത്. പക്ഷെ ഈ പറഞ്ഞാൽ ഇപ്പം സിനിമയില് പ്രൊമോഷനാണ് കോൺസ്റ്റബിളും എസ് ഐയും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രൊമോഷൻ ഈ അതായത് ആക്ടർ എന്ന നിലയിൽ വന്നു. ഇനി സിനിമയിലും അതേപോലെ പ്രൊമോഷൻ ഉണ്ടാകട്ടെ ഈ സിനിമ കഴിയുമ്പോൾ എന്നാണ് നമ്മൾ എല്ലാം ആഗ്രഹിക്കുന്നത്. അതാണ് സിനിമ പറഞ്ഞത്, ഈ സിനിമ കഴിയുമ്പോൾ മാത്രമല്ല എനിക്ക് എല്ലാവർക്കും പ്രൊമോഷൻ. എല്ലാവർക്കും ഗുണകരമാണല്ലോ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ. അൾട്ടിമേറ്റ്ലി അതില് ഞങ്ങൾക്ക് മാത്രമല്ല, എന്റെ പ്രൊഡ്യൂസറിനും കിട്ടിയാലും കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകനും അവർ സ്പെൻഡ് ചെയ്ത പൈസക്കുള്ള ഒരു മൂല്യമുള്ള ഒരു സിനിമയാവണമല്ലോ, അതും വേണം. ഉറപ്പാണ്. ബലു, ചില സിനിമകൾ പാളിപ്പോകുന്നു, ചില സിനിമകൾ വിജയിക്കാതെ പോകുന്നു. അത് നമ്മളായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ സിനിമ എല്ലാം നല്ലതാണെന്ന് ഓർത്ത് തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. നമുക്ക് ആ സബ്ജക്ട് നമുക്ക് ചെയ്യുന്നത് അങ്ങനെ പാളിപ്പോകുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ബാലുവിന്? ചില സിനിമകൾ പാളിപ്പോകുന്നു,
അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മള് അത് പടം നമ്മള് നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാരും നോക്കുന്നത്. ചില ചില സിനിമയുടെ തലയിലെഴുത്ത് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പല സംഭവം എല്ലാ ഒരു 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 പെർട്ടിക്കുലർ സംഭവം മാത്രമല്ല, ഒരുപാട് പേരുടെ ഇൻപുട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വർക്കാവാത്ത എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ക്ലാസിക്കുകൾ എന്ന് പറയുന്ന സിനിമകൾ തന്നെ അന്നത്തെ ഹിറ്റുകളല്ല, അല്ലേ? അന്നത്തെ ഹിറ്റുകളല്ല, പക്ഷെ അത് പിന്നീട് എന്താ പറയുക, അഭിപ്രായങ്ങൾ വരികയും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നതാണ്. അതിങ്ങനെ ഓരോന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ജോലി വൃത്തിയായിട്ട് വൃത്തിക്ക് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ദൈവത്തിന്റെയും പിന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും കയ്യിലാണ്. അതെ, പ്രഷർ എന്തായാലും വിധി എഴുതാൻ സിനിമയെ കുറിച്ച് പറയാൻ കറക്റ്റ് അറിയാവുന്ന പ്രഷർ തന്നെയാണ് ഉറപ്പായിട്ടും. മലയാളി പ്രഷർ ഒരു മാറ്റമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട പടങ്ങൾ അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറയാൻ രീതിയിലുള്ള പ്രഷറാണ്. അത് തന്നെയാണ് നമുക്ക് നമ്മളുടെ മലയാള സിനിമയിലും ക്വാളിറ്റി സിനിമകൾ ഉണ്ടാവുന്നതിന്റെ മെയിൻ റീസൺ തന്നെയാണ്. അത്രയും ക്രിട്ടിക്സ് ഉണ്ടാകുമ്പോൾ അത്രയും സൂക്ഷിച്ച് തന്നെ ആൾക്കാർ സിനിമകൾ ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനകത്ത് കുറേ അത് എല്ലാം പ്രോപ്പറായിട്ട് വർക്കാകുമ്പോൾ അത് നല്ല ഗംഭീര വലിയ സിനിമകളിലേക്ക് അത് മാറും. ചെറിയ പടമാണെങ്കിലും ചിലപ്പോൾ വലിയ പടമായിട്ട് തന്നെ മാറും. തീർച്ചയായും ചെറിയ പടങ്ങളിലൊക്കെ വിജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതെ, ഉറപ്പായിട്ടും. എന്തുമാത്രം വിജയങ്ങളാണ് ചെറിയ പടങ്ങളുണ്ട്, അത് ആക്ടർമാരൊന്നും നോക്കിയിട്ടില്ല. പടം ആ കഥ എന്നൊരു കാമ്പുണ്ടെങ്കിൽ സിനിമ വിജയിക്കുന്ന കാര്യത്തിനൊരു സംശയമില്ല. പിന്നെ നമ്മൾ അഭിനയിച്ചു വെക്കുന്ന പോലെ ആയിരിക്കും. ബാലുവെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ക്യാരക്ടറിന്റെ പേരും കാര്യങ്ങളും ഒന്ന് പറയാം. എനിക്ക് തോന്നുന്ന ക്യാരക്ടർ കണ്ടിട്ട് നല്ല ഓട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇതില് ക്യാരക്ടറിന്റെ പേര് ആഗ്രഹ് എന്നാണ്. ഇയാളെങ്ങനെ പറയാൻ ആഗ്രഹിക്കാറില്ല, പപ്പടം നരണ്ട മകനാണെന്ന് ഇയാൾ അങ്ങനെ പറയാറില്ല, ആഗ്രഹം എന്ന് തന്നെ പറയാറുള്ളൂ. അപ്പോ ആഗ്രഹം സുജു ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഇയാളുടെ വലിയ സുഹൃത്താണ്. അപ്പോ ഈ ക്യാരക്ടറിന് സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും അതിനകത്ത് ഇവരുടെ ഇയാള് റിവോൾവ് ചെയ്ത് നിൽക്കുന്ന ഇയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരിലെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളാണത് സിനിമ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ അതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. ഇത്തരമൊരു സബ്ജക്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു തന്നെ തുടങ്ങുന്നത്, നിങ്ങൾ രണ്ടുപേരാണ് ഇതിനകത്ത് ഏറ്റവും അടുത്ത് സുഹൃത്തുക്കളായിട്ട് പറഞ്ഞത്. ഇദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു വീഴ്ചയിലും വളർച്ചയിലും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്നതിലെ എന്തുമാത്രം ഈ സിനിമയിൽ പാരകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ നായകന്. കഥാപാത്രം പാരകളൊന്നും വെച്ചിട്ടില്ല. ഇല്ല, സാഹചര്യം മൂലം ഇയാൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നത്തില് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അപ്പൊ അത് ഒരു നല്ല സുഹൃത്ത് എങ്ങനെ ഇരിക്കണമെന്ന് ഈ ആഗ്രഹത്തിന് കോമഡി പേരൊക്കെ എടുക്കലും, പക്ഷെ ഇയാള് വളരെ നല്ല സുഹൃത്തായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ചെയ്തപ്പോഴും കഥ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും വളരെ നല്ല സുഹൃത്തായിട്ട് തന്നെ തോന്നിയത്. കാര്യം ഇയാൾക്ക് ഇത്ര വലിയ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഇയാളുടെ കൂടെ തന്നെ എല്ലാ ഞാനും കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഇയാൾ കൂടെ നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടൊരു കൂട്ടുകാരനാണ് ആഗ്രഹം. ഈ കൂട്ടുകാരനെ മാതൃക ആക്കട്ടെ. അല്ലെ, എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സുഹൃത്തുണ്ടാവണം നല്ലതായിരിക്കും. അവിടെ എന്താണ് പറയല്ലേ, രണ്ട് അർത്ഥമുണ്ടോ? പോലീസുകാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. പോലീസുകാരുടെ അന്വേഷണത്തിൽ വഴി എത്തിക്കുന്നുണ്ട് മനസ്സിലായി. അതാണ് അതെ അതെ എന്ന് പറഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ടിച്ചു അന്വേഷണത്തില്. അതാണ് അതെ അതെ എന്ന് പറഞ്ഞു. ഒഴിഞ്ഞിപ്പോ അതിനുവേണ്ടി നമുക്ക് കൂടാത്രത്തിന്റെ സമയം കൂടാത്രം വേണ്ടി ചെയ്തേക്കാം. രാഷ്ട്രീയക്കാർക്ക് കൂടാത്രമുള്ള സമയമാണ്. ആ കൂടാത്രം കൂടെ കൊണ്ട് വേണമെങ്കിൽ വെക്കാം, ഇറങ്ങിപ്പോകാൻ ആ കഥാപാത്രം. അങ്ങനെയാണ് വേണ്ടല്ലോ അല്ലേ. ശുജു, ഇപ്പം എനിക്കറിയാം ശുജുവിന്റെ കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു നായകൻ എന്ന പരിവേഷം കിട്ടി വിനീത് സാറ് കൊണ്ടുവന്നു. ആ സമയത്തൊക്കെ എനിക്കറിയാം ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വിനീത് സാർ ഈയിടയ്ക്ക് വരെ പല കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്, പല മീറ്റിംഗിലും ഉണ്ട്. ശുജുവിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പുച്ഛമായിട്ടല്ലേ തോന്നുന്നുള്ളൂ? പുച്ഛമല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഞാൻ ഫോക്കസ് ചെയ്യുന്ന സിനിമയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്കി കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ലെന്നല്ല, അത് വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ എന്നെ സ്ട്രെസ്ഡ് ആക്കി അങ്ങനത്തെ പരിപാടികളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമകളിലും കഥാപാത്രങ്ങളിലും ആ കാര്യങ്ങളിലും വേണ്ടിയിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ തന്നെ നിൽക്കുന്നു. ആ ഇതായിരിക്കും, കാരണം ഞാൻ ആ സിനിമയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ
ആ ഒരു സിനിമ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ എനിക്ക് എക്കാലത്തും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ലിവിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിന് തിരശീലയിൽ ജീവൻ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിലും വലുതല്ല ഇതൊന്നും പിന്നെ ഓഡിയൻസ് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമയിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ആറാട്ടുപുഴ വേലാത പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം നന്നായി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഇവൻ ഒരു സിനിമ ഫെയിലർ ആയിക്കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്ന അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പ്രശ്നമാണ്. ഞാൻ ഇറങ്ങിയ സമയം ഇതെല്ലാം ബാധകമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ പറയുന്ന പോലെ തന്നെയാണ്, അതായത് ചിലപ്പോൾ ആ സിനിമ ഇന്ന ടൈമിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സക്സസ് ആയിരുന്നു നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ഈ പറയുന്ന പോലെ ഒരു മിനിറ്റ് മുമ്പ് അവിടെ എത്തപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിതം വേറെ രീതിയിൽ മാറിയാണ്. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലരും ചിന്തിച്ചേക്കുന്നതായിരിക്കും നമ്മുടെ നോർമൽ ലൈഫിൽ തന്നെ. സാധാരണക്കാരായ എല്ലാവരും നമ്മൾ ഇപ്പോൾ ടൈമിൽ അവിടെ കറക്റ്റ് എത്തേം പറ്റിയിരുന്നെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ചിലപ്പോൾ ബാങ്ക് ലോൺ, അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയും, ബാങ്ക് ലോൺ ചിലപ്പോൾ ഒരു ഇയാളുടെ മാനേജറിൻ്റെ സൈൻ കിട്ടിയാൽ മതിയാവും. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് മിസ്സായിട്ടുണ്ടാവും, വേറെ ദിവസത്തേക്ക് മാറി, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നിമിഷം മാറിയതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിലും ഡിസ്കസ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ തന്നെയാണ്. ഒന്ന് കൈപിടിച്ച് ഉയർത്തിയ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയാൻ പറ്റും? ഒരുപാട് പേരുണ്ട്. ഒരാളുടെ പേര് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന സിനിമയുടെ, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് കയറാനുള്ള ആഗ്രഹം ഞാൻ അൽഫോൺസിൻ്റെ അടുത്താണ് പറയുന്നത്. അൽഫോൺസ് തന്നെ അവിടെ ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു, അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാം ഡിപ്പെൻഡൻ്റാണ്. പിന്നെ ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും വരും. ഇപ്പോൾ ഈവൻ വിനയൻ സാർ വരെ ലാസ്റ്റ് ഇതിൽ വരുമ്പോൾ വിനയൻ സാർ വരും. അത്രയും വലിയൊരു സിനിമ എൻ്റെ ഷോൾഡർ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിക്കുക, ആ ഒരു കോൺഫിഡൻസ് സാറിന് വരിക എന്ന് പറയുമ്പോൾ അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു സിനിമ കൊണ്ട് എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു നായക നടൻ എന്നുള്ള രീതിയിലേക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. പിന്നെ ഓരോ സിനിമകളും സിനിമ, ആദ്യ സിനിമ വിനീത് വിനീതിൻ്റെ, അതുപോലെ തന്നെ എൻ്റെ ആ സിനിമയാണ് മലരാട് കാണിച്ചിട്ടുള്ളത്. ആ ഒരു സിനിമ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓഡിഷൻ പങ്കെടുത്ത് അൽഫോൺസ് പങ്കെടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഓഡിഷനിൽ പങ്കെടുത്ത് ആ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അതിൽ തന്നെ അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡാവുള്ളു. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സിനിമ ചെയ്ത ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ മദർ, ഇത് ഇവരെല്ലാവരും വരും. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടത്. ഒരാളെ മാത്രമായിട്ട് എല്ലാവരും നമ്മളെ കൂട്ടിപ്പിടിച്ചവരാണ്. അതെ, നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് നയിക്കാൻ എന്തും ഇഷ്ടമായിരിക്കും. അതാണല്ലോ, ചേർത്ത് പിടിക്കാൻ ആൾ വേണം, എന്നാലും ചേർന്ന് നയിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിലെ കഥാപാത്രത്തിലെ പേര് അജയ് മഹേശ്വരി എന്നാണ്. അജയ് മഹേശ്വരി എന്നാണ് മഹേശ്വരി. ഇതെല്ലാവർക്കും ഇങ്ങനത്തെ പേരുകളല്ലോ, ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ തുടങ്ങി. സംവിധായകന്റെ കയ്യിലാണ്, തിരക്കഥാകൃത്തും സംവിധായകനൊക്കെ ആയിട്ട് തീരുമാനിച്ച പേരുകളാണ്. അജയ് മഹേശ്വരി എന്നാണ്. മഹേശ്വരി എന്നാണ് അമ്മയുടെ പേരാണ്. അമ്മയാണ് വളർത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പേര് ഇട്ടിട്ട് അമ്മപ്പുള്ള എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതാണ് കഥാപാത്രം. പിന്നെ നേഴ്സായിട്ടാണ്, നേഴ്സിൻ്റെ കഥാപാത്രമാണ്. ഞാൻ പഠിച്ചത് നേഴ്സിങ്ങാണ്. പക്ഷേ സിനിമയിലധികം ആ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്യുന്നില്ല. അദ്ദേഹം നേഴ്സാണെന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പോകുന്നത്. കഥ വേറെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ. ഈ പേര് നമുക്ക്, ഈ പുഷ്പവിമാനം നമുക്ക് കമലഹാസന്റെ സിനിമയാണ് നമ്മുടെ ഓടിയെത്തുന്നത്. ഈ പേര് വന്നപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക്? ഞാൻ ഉല്ലാസിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പ്രൊഡ്യൂസർ, പേര് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു ബാലുവിന്? അല്ല, നമുക്ക് സിനിമയായിട്ട് ശരിക്കും ഒരു പുരാണ പേര് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറേ കൂടി കണക്ട് ആവും തോന്നുന്നു പേര്. പറഞ്ഞു വരുമ്പോൾ ഒരു പുരാണ കഥാപാത്രം വരെ ചിലപ്പോൾ പടത്തിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പേര്
പടത്തിന് ഓക്കെ ഒരു പേരായിട്ടാണ് തോന്നുന്നത്. പിന്നെ കമൽഹാസൻ സാറിന്റെ ഇതുള്ള പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്. സാറിനൊക്കെ പോയി കണ്ടിട്ടൊന്നുമില്ല, എനിക്ക് കാണാൻ പറ്റില്ല, എന്റെ പിള്ളേരെ കണ്ടാ പറ്റില്ല. അല്ല, ഈ ഒരു പേര് ഞാൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നുണ്ട്. പേര് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇപ്പൊ പുഷ്പകം എന്ന് പറയുമ്പോ ഒരു എന്താ പറയാ, ഒരു വെഹിക്കിൾ അത് വരാം, അതുപോലെ തന്നെ ട്രാവൽ ഇതൊക്കെ വരാം. അതായത് ഇയാളുടെ ട്രാവൽ ഉണ്ട്, പിന്നെ കുറെ ഓട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന ഒരിതാണ്. പിന്നെ ഇതിലൊരു സ്ട്രേഞ്ചർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അപ്പൊ അയാളുമായിട്ട് കണക്ടറാണ് ഈ പേര്. ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും, തീർച്ചയായിട്ടും സിനിമ കണ്ടു തന്നെ നമ്മൾ ഈ പേര് എത്രമാത്രം ചേർന്നാണെന്ന് നമുക്ക് തീരുമാനിക്കാം. ബാലു, ഇപ്പം പുതിയ പടങ്ങൾ? പുതിയ പടങ്ങൾ ഇപ്പോൾ പ്രിൻസസ് സ്ട്രീറ്റ് ഇറങ്ങാനുണ്ട്, ഇതുണ്ട്. പിന്നെ ഞാനും അർജുനും അനശ്വരയും കൂടി ചെയ്തൊരു പടമുണ്ട്, അത് മൂന്നാണ് ഇപ്പം ഇറങ്ങാനുള്ളത്. പിന്നെ പുതിയത് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നു. 20th ദിലീപേൻ്റെ കൂടെ ഒരു പടം, ബബ്ബബ്ബ എന്നാണ് സിനിമയുടെ പേര്. വിനീതന്റെ അസോസിയേറ്റ് ഡയറക്ട് ചെയ്ത പടം. നൂറിനൊക്കെ സ്ക്രിപ്റ്റ് ധനഞ്ജയ് ഡയറക്ടർ. അതെ അതെ അതെ, ആ സിനിമയാണ് ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് അല്ലേ. ഇനിയിപ്പോ ഒരു ഒത്തിരി കഥാപാത്രങ്ങൾ പല രീതിക്കാണ് ചെയ്യുന്നത്, നമ്മുടെ ഒരു പ്രായവും അതനുസരിച്ചുള്ള കഥാപാത്രം നമുക്കൊരു ചെയ്യണം. ഇനി കുറെ നല്ലൊരു വേറെ എല്ലാം ചെയ്യുന്ന നല്ല കഥ, നമുക്ക് വേറെ ഒരു കഥാപാത്രം വേറെ റൂട്ട് ഒന്ന് പിടിക്കണം, അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? കർമ്മൻ അതൊന്നുമല്ല, ഞാൻ അല്ല അങ്ങനെയല്ലേ, നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ്. നല്ല ക്യാരക്ടേഴ്സ് ഇൻ ഡിഫറെന്റ് സിനിമകൾ. ഇപ്പോ ഈ സിനിമ ശരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു സിനിമയാണ്. ഇതിനിപ്പോ ഇറങ്ങിയപ്പോ വന്യുവൽ ബോയ്സ് അങ്ങനത്തെ ഒരു സർവൈവൽ ത്രില്ലർ നമുക്ക് കാണാത്തൊരു ജോണുള്ള പരിപാടിയാണ്. അപ്പോൾ പറയാം ഒരാളുടെ സർവൈവൽ ആണ്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പടങ്ങൾ ചെയ്യണം, പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. പിന്നെ എല്ലാം തേടി വരുന്നതാണല്ലോ, ഇതെല്ലാം കൃത്യം സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബാലു, ഏതെങ്കിലും സിനിമ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ ക്യാരക്ടർ പറ്റിയതല്ല എന്ന് തോന്നി, അങ്ങനെ ക്യാൻസൽ ചെയ്ത സിനിമകൾ കാണാം? തീർച്ചയായിട്ടും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പിന്നീട് ആ സിനിമയുടെ ഒരു വിജയവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിലൊരു വിഷമം തോന്നാറുണ്ടോ? അല്ല, അതൊരിക്കലും ഇല്ല. ഇപ്പൊ ചിലപ്പോ സിമിലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ അങ്ങനെ വിട്ടേക്കുന്ന പരിപാടി. ഇപ്പൊ എനിക്ക് ഹണീബിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ, ഒരു അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹണീബി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓ ഈ പയ്യൻ ആയിരുന്നല്ലേ അത് ചെയ്തിരുന്നെന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് പറയാറുണ്ടായത്. അപ്പോൾ ഹണീബി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സായി എനിക്ക്. അങ്ങനെ ഇപ്പോൾ ഒരു കൊച്ചിക്കാരൻ പയ്യൻ, ഒരു അടിച്ചുപൊളി കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ് നേരെ വരുന്ന പരിപാടിയായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ്, പിന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരു പോയിന്റ്. ഇപ്പം ആദ്യം എനിക്കത് ഞാൻ ചെയ്യണോണ്ട് എനിക്ക് വലിയ മടിയുണ്ടായില്ല, കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ മാക്സിമം ആൾക്കാർ അറിയണം, ഇങ്ങനത്തെ ഒരു ആക്ടർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണം, അതായിരുന്നു എൻ്റെ ഒരു എയിം. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനത്തൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് വേറെ രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു നോക്കിക്കൊണ്ടെന്ന് വെച്ചാൽ. ഇനിയിപ്പം ഇനിയും നമ്മൾ പല രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം വേണം, നമുക്ക് ക്യാരക്ടർ മാറ്റം വേണം. അത് തീർച്ചയായിട്ടും ഇപ്പം സുജിയാണെങ്കിൽ ചെയ്തത് ഇപ്പം മാറ്റങ്ങളോടുകൂടി സിനിമകൾ ചെയ്ത് ഒരാളുടെ ജീവിതം തന്നെ പകർന്നാടിയ ഒരു വ്യക്തിയാണ്. അപ്പം മാറ്റങ്ങൾ വേണമെന്നുള്ള മാറ്റം നമുക്ക് എപ്പോഴും വേണം. മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരേ ക്യാരക്ടറായിട്ട് പോകരുതല്ലോ. അതുണ്ടാകുന്നുണ്ട് ബാലുവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നും ഓർത്ത് വയ്ക്കാൻ പറയുകയാണെങ്കിൽ ഒരു സിനിമ ഏതായിരിക്കും നമ്മുടെ മനസ്സിൽ ഇത് മാറ്റി നിർത്തിയാൽ? ഞാൻ ചെയ്ത സിനിമകളാണോ അല്ലെങ്കിൽ എന്നും നമ്മൾ പ്രഷറുമായി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയൊരു സിനിമ പറഞ്ഞാൽ? നമ്മൾ കണ്ട സിനിമകളാണോ നമ്മൾ ചെയ്ത സിനിമകൾ? ഞാൻ അങ്ങനെ കണ്ടവൻ സിനിമ ചെയ്തേക്കുന്ന ഒരാളല്ല. ചെയ്ത സിനിമകൾ അങ്ങനെ ക്യാരക്ടർ വൈസ് അങ്ങനെയാണെങ്കിൽ കൽക്കിയിലെ ക്യാരക്ടർ ആയിരിക്കും കുറേ. എനിക്ക് ഭയങ്കര വർക്കായ ഒരു ക്യാരക്ടർ ആയിരുന്നു. കെ പി എസ് ലളിതേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക, അപ്പൊ പുള്ളിക്കാരുടെ മോനോട് അഭിനയിക്കുക, അതൊക്കെ നല്ലൊരു ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ പടം കണ്ടു കഴിഞ്ഞാലും ക്യാരക്ടർ മരിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു എമ്പതിയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. സിനിമ കഴിഞ്ഞ സമയത്ത് ആളുകൾ പോവാൻ മരിച്ച ക്യാരക്ടർ എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് അതൊരു വേറെ ഫീലാണ്. നമ്മൾ ഒരാൾ മുമ്പ് എന്നെ അടുത്ത് മരിച്ച ക്യാരക്ടർ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, ഒരു സിനിമ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ അത് കിട്ടിയപ്പോൾ ആ ഒരു ക്യാരക്ടറിനോടുള്ള ലൈക്കബിലിറ്റിയാണ് എനിക്ക് ഏറ്റവും അധികം
ഇതുവരെ ചെയ്ത പടങ്ങളിലേക്ക് കിട്ടിയേക്കുന്നത്. മരിച്ച പടങ്ങൾ ചില ആളുകളിങ്ങനെ മരിച്ചു പോകുന്ന സിനിമകള് സെക്കൻഡ് പാർട്ടി വരുമ്പോ അവർ നെട്ടിക്കൊണ്ടിരിക്കും, അയ്യോ നമ്മളില്ലാതെ. കൽക്കിയുടെ ലാസ്റ്റ് പ്രൊമോഷനൊക്കെ സെക്കൻഡ് പാർട്ടി പ്ലാനിംഗ് ഒക്കെ തുടങ്ങി. അപ്പൊ എനിക്ക് ടെൻഷൻ വേറെ ഒരു അനിയനുണ്ടായിരുന്നു ദുബായിൽ നിന്ന് പുള്ളി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. രണ്ട് സെക്കൻഡ് പാർട്ടിലെങ്കിൽ തലവെക്കാൻ പറ്റൂല. അല്ല ഫോട്ടോ ഫോട്ടോ വെക്കാമല്ലോ, ഫോട്ടോ എന്താ ഫോട്ടോയിൽ ചിലപ്പോ ഓർമ്മകളായിട്ട് ഇറങ്ങി വരാം. ഓ ഈ ലൊക്കേഷനില് നിങ്ങളുടെ ഈ ലൊക്കേഷനില് ഉണ്ടായ ഒരു അനുഭവം ഓർത്തെടുക്കാൻ പറഞ്ഞ, ഈ നിങ്ങൾ മൂന്ന് പേരിൽ ഉണ്ടായ ഒരു അനുഭവം ഓർത്തെടുക്കാൻ പറഞ്ഞ ഏത് അനുഭവം ഓർത്തെടുക്കും? അയ്യോ ഞങ്ങള് രസമായിരുന്നു. കാരണം വെച്ചാൽ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഷൂട്ട് തീരാൻ വേണ്ടി കാത്തിക്കും, തീർന്നു കഴിഞ്ഞപ്പോ എനിക്കുള്ള ഓർമ്മയുള്ള ഒരു അനുഭവം പറയാം. അതായത് ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ പോകും, ഫിസിക്സ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് വേണമല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയിരുന്നു. അപ്പോൾ ഇവൻ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷൻ വരുന്ന സമയത്താണ് ഇവൻ വരുന്നത്. ഞങ്ങൾ ഓൾറെഡി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ എന്നാൽ പിന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഈ മണലിൽ നോർമൽ ഇതിൽ ഓടുന്ന പോലെ അല്ലല്ലോ, മണലിൽ ഓടുമ്പോൾ പെട്ടെന്ന് ഫെയിൽ ഓടി രണ്ട് സെക്കൻഡ് ഫുട്ബോൾ അടിക്ക് കാലൊടിക്കല്, ഫൈറ്റ് ഉടക്കി വീണ്ടും കൈ ഒടിക്കല്, ഇതന്നെ പരിപാടി. ഭയങ്കര ടെൻഷൻ ആയിരുന്നു. നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി ഈവനിംഗില് അതുകൊണ്ട് നമ്മള് ഉച്ചക്ക് അത്യാവശ്യം നമ്മള് പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിക്കും, പിന്നെ വൈകിട്ടാകുമ്പോ ഈ ഭക്ഷണം കത്തിച്ചു കളയാൻ വേണ്ടി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവും. ഞാൻ ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു, സൈക്കിൾ കണ്ടായിരുന്നു വൈകിട്ട് ബീച്ചിൽ പോയി തൊട്ടടുത്ത് തന്നെ. അപ്പൊ ബീച്ചിൽ കളിക്കും, എക്സ്പ്ലോർ ചെയ്തായിരുന്നു, നല്ല കൂടുതലായിരുന്നു. നമ്മളെ കണ്ടിട്ട് പറയുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴിച്ചല്ലോ, വൈകിട്ട് എന്തെങ്കിലും ചെയ്യണം, ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണം എന്നിട്ട് അങ്ങനെ പോയി തരുന്നു. അപ്പൊ ഇവർ നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ രതീഷേട്ടന്റെ അപ്പൊ പുള്ളി അവനുണ്ടായിരുന്നു പുള്ളിടെ, നമ്മള് ഒരുമിച്ച് ഭയങ്കര രസമായിരുന്നു. ഇതിലെ മ്യൂസിക്കോ ക്യാമറയോ? രാഹുൽ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ, ഇപ്പൊ ഒരു പാട്ടാണ് നമ്മൾ റൊമാൻറ്റിക് സോങ് പറഞ്ഞിട്ടുണ്ട്, റീച്ചായിട്ടുണ്ട്. രവിയേട്ടനാണ് ക്യാമറ അപ്പോ അതും ഉല്ലാസിനോടെ ഒരുപാട് കാലഘട്ടം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. സമയത്ത് ഉല്ലാസ് അസോസിയേറ്റ് ഡയറക്ടർ ആയ സമയത്ത് രവിചേട്ടൻ ക്യാമറമാൻ ആയിരുന്നു, പിന്നെ മേക്കപ്പ് മാനും അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ല. ഈ സിനിമക്ക് ശരിക്കും അങ്ങനെ ഒരു ടീമിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കൂടാതെ അങ്ങനെ ഒരു അസോസിയേറ്റ് ബുദ്ധിയുള്ള ഒരു ഡയറക്ടറും വേണമായിരുന്നു. കാര്യം ഇത് ടെക്നിക്കലി ഇത്രയും ഒരു സിറ്റുവേഷൻ തന്നെ മൂന്ന് പ്രാവശ്യം മൂന്ന് രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ അത് ഒരു ചിലപ്പോ ഒരു പുതിയ ഡയറക്ടർ എന്ന് പറഞ്ഞു വരുമ്പോ ചിലപ്പോ ഇത്തിരി ബ്രെയിനൊന്ന് കടന്ന് ഓവറായിട്ട് വർക്ക് എടുത്തിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകും. എളുപ്പമല്ല പരിപാടി. കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതേ ഓർഡറിലല്ല, അപ്പൊ അതിനകത്ത് തന്നെ ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ്. ഈ സിനിമയിൽ മൊത്തം കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കണ്ടിന്യൂറ്റി അത്ര കാര്യമായിട്ട് പിടിക്കണം. അപ്പൊ വേറെ ആര് കണ്ടിന്യൂറ്റി വിട്ടുപോയാലും ഉല്ലാസ് വിടില്ല, അല്ലെങ്കിൽ ഉല്ലാസ് വിട്ടാലും ചിലപ്പോൾ രവിയേട്ടൻ വിടില്ല. അപ്പൊ ഇവര് തമ്മിൽ പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഞങ്ങൾക്ക് ആക്ടേഴ്സിന് എളുപ്പമായിരുന്നു. നമ്മൾ ചിലപ്പം ഡ്രസ്സിനകത്ത് വരെ കണ്ടിന്യൂറ്റി ഉണ്ട്, ഇഞ്ചി ഇതുണ്ടാവും, അത് മറ്റുള്ള വരുമ്പോ പുറത്തേക്കാരി കിടക്കുന്നത്, കൈയിൻ്റെ പുറത്തേക്കാരി കിടക്കുന്നത്, ചിലതിൽ ചെളി ഉണ്ടാവും, അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ടത്. അപ്പൊ ഇവരങ്ങനത്തെ ഒരു പ്രോപ്പർ ടീം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പണി ഇത്ര എളുപ്പമായിരുന്നു. ഉല്ലാസിന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ പിന്നെ പുള്ളിക്കാരന് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് എളുപ്പമായിരുന്നു അല്ലേ. നായിക ഒരു പ്രാധാന്യമുണ്ടോ ഈ സിനിമയ്ക്ക്? നമ്രത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നായിക പ്രാധാന്യമുണ്ട്. അതായത് അജയ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്ന ആളാണ്, അപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്.
ബാലു ഞാന് എല്ലാം മാറിയാണ് ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടല്ലേ. നമ്മള് സിനിമ അങ്ങനെയല്ല നമ്മള് കാണണ്ടേ. പക്ഷെ ഒരു ടീസർ കണ്ടിട്ട് ഇത്രയും കണ്ടുപിടിച്ചിട്ടൊക്കെ എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ ഈ സിനിമ. ഈ പറയുന്നത് പോലെ റിലീസിന് ഒരുങ്ങിയാണ്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഡേറ്റ് 26th July 26th 26th July 26th സിനിമ തിയേറ്ററിലേക്ക് എത്തിയാണ്. നല്ലൊരു സിനിമ, നല്ല രീതിക്ക് ഇവര് അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. അതിന് പ്രേക്ഷകർ കണ്ടറിയോ, പ്രേക്ഷകർ കണ്ട് ഇവരും അത് അഭിനയിച്ചു വെച്ചു എന്നല്ല പറഞ്ഞാൽ നല്ലൊരു സിനിമയുടെ ഭാഗമായി എന്ന് മാത്രമാണ് ഇവരും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, വിമാനം പോലെ പറന്നുയരട്ടെ ഈ സിനിമ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കൂടെ ഉണ്ടാകും സിനിമയ്ക്ക് ഉല്ലാസ് അത്രയും വേണ്ടപ്പെട്ടത് നമ്മുടെ സുഹൃത്തുക്കളെയാണ്. അതിനൊപ്പം നിങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഉല്ലാസിൽ ഒത്തിരി ആളുടെ ആഗ്രഹമാണ് ഇത്, ഡയറക്ഷൻ ഉള്ള ആ സിനിമ പറന്നു പറന്നങ്ങ് ഉയരട്ടെ. താങ്ക് യു.